ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ റവ, വറക്കാത്ത റവ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു യെല്ലോയിഷ് കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൈയെടുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വറുത്ത റവയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കിലോ ശർക്കര, 3 മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മെൽറ്റാക്കിയെടുക്കുക. ഞാനിപ്പോൾ 1 കിലോ റവേൻ്റെ അളവാണ് പറയുന്നത്. 1 കിലോ റവയ്ക്ക് 1/2 കിലോ ശർക്കരയും 2 തേങ്ങയാണ് വേണ്ടത്. എല്ലാ ശർക്കരയും മെൽറ്റാകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഈ ടൈമിൽ നല്ല ടൈറ്റാന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന 4 മുറി തേങ്ങ, അതായത് 2 തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങയും ശർക്കരയും കൂടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം സിം ആക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി 1/2 kgയിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് കാഷ്യൂ നട്ട് റൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാം. ആ ചൂടോടെ തന്നെ ഇതേപോലെ ആക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തണുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചൂടോടെ തന്നെ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തരിയുണ്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.